ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാരായണമംഗലം 87-ാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിദ്യാഭ്യാസ അവാർഡുകൾ വിതരണം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നാരായണമംഗലം 87-ാം ബൂത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രദേശത്ത് നിന്നും SSLC പ്ലസ് ടു പരീക്ഷകളിൽ വിജയിച്ചവരെയും ഡോക്ടർമാരെയും അനുമോദിച്ചു. നോവലിസ്റ്റ് MK സുബ്രഹ്മണ്യനെയും ചടങ്ങിൽ ആദരിച്ചു. ബൂത്ത് പ്രസിഡന്റ് PK മുൻഷീർ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറി TM നാസർ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കരിയർ കൺസൾട്ടന്റ് ഷെറീന ഫിറോസ് പ്രഭാഷണം നടത്തി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ അതിനെ പറ്റി? കേട്ടിട്ടില്ല. നമുക്ക് 250 ഗ്രാമിൽ കൂടുതൽ വെയിറ്റ് ഉള്ള ഡ്രോൺ പറത്തണമെങ്കിൽ നമുക്ക് ലൈസൻസ് വേണം. അറിയോ ആർക്കെങ്കിലും? അല്ലെങ്കിൽ പോലീസ് പിടിക്കും. അങ്ങനെയും ജോലികളുണ്ട്. ഈ ഡ്രോൺ വെച്ച് എന്ത് ജോലിയാ ചെയ്യാം ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ബോയ്സിന് ആർക്കും താല്പര്യമില്ല, ഡ്രോണിനൊന്നും താല്പര്യമില്ല. ഓക്കെ, ഡ്രോണൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനെന്തെങ്കിലും ചോദിക്കും ചോദിച്ചു മുന്നിട്ടിരിക്കണായിരിക്കും അല്ലേ? ഡ്രോൺ വെച്ചിട്ട് നമുക്ക് ഫെർട്ടിലൈസേഷൻ, അതായത് കീടനാശിനികൾ തളിക്കാൻ പറ്റും. അതുപോലെ ഇപ്പം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, മറ്റേ 2018 വെള്ളപ്പൊക്കത്തിൻ്റെ സമയത്തൊക്കെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങൾ എവിടെയെങ്കിലും എത്തിക്കണമെങ്കിലൊക്കെ ഡ്രോൺ വഴി പറ്റും. വിദേശ രാജ്യങ്ങളിൽ ഇപ്പം കൊറിയർ സർവീസ്, അതായത് സ്വിഗ്ഗി അല്ലെങ്കിൽ സൊമാറ്റോ പോലെ ഡ്രോണിൽ സാധനങ്ങൾ എത്തിക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട്. ആരെങ്കിലും അതിനെ പറ്റി കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അങ്ങനെയും സിസ്റ്റംസ് ഉണ്ട്. ഇപ്പൊ ഇതിനൊക്കെ എന്ത് വേണം? ഇത് പറത്തണമല്ലോ. ഡ്രോൺ പൈലറ്റ് എന്നാ പറയാ, ഇത് പറത്താൻ ആളെ വേണം. നമ്മുടെ ഇവിടെ 1 വർഷത്തെ സർട്ടിഫൈഡ് കോഴ്സുകളുണ്ട്. DGCA അംഗീകരിച്ച സർട്ടിഫൈഡ് കോഴ്സുകളുണ്ട്. ഇതിനെ പറ്റി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇതില് ഡ്രോൺ പറത്തണം മാത്രമല്ല, ഈ സാധനം ഉണ്ടാക്കണം വേണ്ടേ? ഇത് ഉണ്ടാക്കണം, ഇതിന് എന്തെങ്കിലും എന്താ പറയുക, കേടുപാട് സംഭവിച്ചാൽ മെയിൻ്റനൻസ് വേണം. അപ്പം ഇങ്ങനെയൊക്കെ ജോലികളുണ്ട്. നമ്മൾ കേൾക്കാത്ത കുറേ കരിയറുകളാണത്, നമ്മളിതുവരെ കേട്ടിട്ടില്ലാത്ത. ഞാൻ എന്താ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സയൻസ് പഠിച്ച് അല്ലെങ്കിൽ മെഡിസിനോ എൻജിനീയറിങ്ങോ ബോ കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു ഡോക്ടർമാർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് PV രമണൻ SSLC പ്ലസ് ടു അവാർഡ് വിതരണം നിർവഹിച്ചു. പുല്ലൂറ്റ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് KG മുരളീധരൻ MK സുബ്രഹ്മണ്യനെ ആദരിച്ചു. KP സുനിൽകുമാർ, TU സുരേഷ് കുമാർ, CR പമ്പ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, PN രാമദാസ്, MR അരുൺരാജ്, സുനില മോഹനൻ, സുശീല ടീച്ചർ എന്നിവർ സംസാരിച്ചു. PN മോഹനൻ സ്വാഗതവും VR സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു.